ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു നാരങ്ങ അച്ചാർ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഓരോ നാരങ്ങയും 4 പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 3 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്. എപ്പോഴും നമ്മൾ അച്ചാർ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കാൻ നോക്കുക. അതിനായിരിക്കും കുറച്ചും പാടെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതിതിലേക്ക് ചുട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതും പാടെ ഇതിലേക്ക് ചേർത്തുകൊണ്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കുറച്ച് തോനെ നമ്മൾ അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്താൽ അച്ചാറിന് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഏകദേശം 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി ഇതിൻ്റെ ഒരു നല്ല മണമൊക്കെ വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇടേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമുക്ക് എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. എനിക്ക് അധികം എരിവ് പറ്റാത്തത് കൊണ്ട് ഞാനിതിലേക്ക് 3-4 പച്ചമുളക് ചെറുതായിട്ട് കീറി വെച്ചിട്ടുള്ളതാണ്, അതിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ പൊടിച്ചത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഉലുവ പൊടിച്ചാത്തതാണെങ്കിൽ നമ്മൾ വറുത്ത് ഇതേപോലെ പൊടിച്ചങ്ങാണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയും ഉലുവ പൊടിച്ച മിക്സൊക്കെ പാടെ ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വാട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ആ നാരങ്ങയുടെ വെള്ളമെല്ലാം വേഗം വറ്റിപ്പോകും. അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാൻ പറഞ്ഞത്. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പാട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഉപ്പ് അച്ചാറിന് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ഉപ്പ് അച്ചാറിലേക്ക് ആവശ്യമാണ്. ഇനി ഈ ഉപ്പും പാടയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് നാരങ്ങയിൽ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമുക്കിത് എല്ലാ ഇടത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നല്ല, അച്ചാറിലേക്കും ചേർക്കേണ്ടതാണ്. അച്ചാറിലേക്ക് ചേർത്താൽ അത് കുറേ കാലം കേടുവരാതെ സൂക്ഷിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. അത് നമുക്ക് എരിവിന് അനുസരിച്ചിട്ട് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അച്ചാറിന് എപ്പോഴും കുറച്ച് കൂടുതൽ എരിവാണ് ആവശ്യമുള്ളത്. എനിക്ക് ഇവിടെ കുട്ടികളൊന്നും എരി കൂട്ടാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ മുളക് പൊടി. നിങ്ങൾക്ക് ഇതിലേറെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഈ നാരങ്ങയിലെല്ലാം ഈ പൊടികൾ ചേരുന്നത് വിധം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ വീഡിയോ എടുത്തത് രാത്രി ആയതുകൊണ്ട് ഇതിനൊരു കുറച്ച് കളറിൻ്റെ ഒരു മാറ്റമുണ്ട്. ഇതിലേറെ കുറച്ച് കൂടുതൽ കളറാണ് ഈ നാരങ്ങ അച്ചാറിനുള്ളത്. കാരണം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് കളർഫുൾ തന്നെയാണ്. വീഡിയോ രാത്രി ആയതുകൊണ്ടാണ് ഇത് കുറച്ച് മങ്ങലായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു കപ്പ് ശർക്കര, ഒരു ചെറിയ ഒരു കപ്പ് ഒരു ശർക്കരയാണ് പൊടിച്ച് വെച്ചത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ഇതിലേക്ക് ചേർത്തിട്ട് കൊടുത്താൽ നമുക്ക് ഈ അച്ചാറിൻ്റെ ഈ കയ്പ്പിന് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ കഴിയും. ഈ ശർക്കര ചേർത്ത് കൊടുത്താലുണ്ടല്ലോ നമ്മുടെ ഈ നാരങ്ങയുടെ ഈ എരിവും ഇതിൻ്റെ ചെറുതായിട്ടുള്ള ഈ കയ്പ്പും നമുക്കിതൊന്ന് ബാലൻസ് ചെയ്യാൻ കഴിയും. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിക്കാൻ 1-2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഈ അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.